തേജസ് ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിക്കൊപ്പം പശ്ചിമബംഗാൾ തമിഴ്നാട് അസം കേരളം എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ അസം ഭരിക്കുന്ന ബി ജെ പി ബാക്കിയിടങ്ങളിലും വൻ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി കേട്ടുകേൾവിയില്ലാത്ത തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് പാർട്ടി ആവിഷ്കരിച്ചിരിക്കുന്നത് അതേസമയം സി എ എ ഗോവധം തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് നിലപാട് മാറ്റി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി ബംഗാളിലും കേരളത്തിലും പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് ഓരിയിടുന്ന ബി ജെ പി അസമിലെത്തുമ്പോൾ ഇക്കാര്യത്തിൽ തികഞ്ഞ മൗനം പാലിക്കുകയാണ് അവിടെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പരാമർശിക്കാൻ പോലും ബി ജെ പി തയ്യാറായിട്ടില്ല പൗരത്വ നിയമത്തിനെതിരായി വൻ പ്രതിഷേധം അരങ്ങേറിയ സംസ്ഥാനമാണ് അസം ഗോവത വിഷയത്തിനും സമാനമാണ് ബി ജെ പിയുടെ നിലപാട് തമിഴ്നാട്ടിൽ ഗോവധ നിരോധന നിയമം നടപ്പാക്കുമെന്ന് പറയുന്ന ബി ജെ പി കേരളത്തിലെത്തുമ്പോൾ അക്കാര്യം മുന്നോട്ട് കൊണ്ടുവരാൻ മടിക്കുകയാണ് കശാപ്പ് നിരോധിക്കുമെന്നും ഇറച്ചിക്ക് കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പശുക്കളെ കയറ്റിയ്ക്കുന്നത് അവസാനിപ്പിക്കുമെന്നാണ് അണ്ണാ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനമായി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നടത്തിയ സർവേ പ്രകാരം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും മാംസാഹാരികളാണ് എന്നാൽ ബീഫ് കഴിക്കുന്നവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും വലിയ അന്തരമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേശീയ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ സർവേ പ്രകാരം തമിഴ്നാടിനേക്കാൾ രണ്ട് ഇരട്ടിയിലേറെ കേരളത്തിലുള്ള ജനങ്ങൾ ബീഫ് കഴിക്കുന്നവരാണ് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്